ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ അനുഭവം പകർന്നു തന്ന കാവ്യം. വഞ്ചിപ്പാട്ടിൻ്റെ ഈണം മറക്കാൻ ആർക്കാണ് കഴിയുക? രാമപുരത്തുവാര്യർ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന്. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടുലകുവാഴിയായ തമ്പുരാനെത്രയും താഴത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു. കണ്ടാൽ എത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തട്ടുടുത്തിട്ടുത്തരിയ ഭൂമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തി നൂവെക്കമുത്ഥാനം ചെയ്തിരൂപക്കിലുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ കേഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരാവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നി തീരെറ്റു കുചേലനെ ദീനദയാ പാരവശ്യം ഏവം മറ്റൊരീശ്വരനുണ്ടോ ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചുകൊണ്ടു പരികേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചുകൊണ്ടു പരികേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി ഉപരികേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി ലക്ഷ്മി തൽപ്പത്തിന്മേൽ